ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും വിൻഡേജ് മെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീപ്പ് സർവീസ് ചെയ്യാൻ കൊണ്ടുപോവാണ്. എഴുകോണിലുള്ള ഹൈടെക് ഓട്ടോമൊബൈൽസിനാണ് നമ്മളിന്ന് സർവീസ് ചെയ്യാൻ കയറ്റുന്നത്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടുകാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പേജ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എഴുകൊണ്ടുള്ള ഹൈടെക് ഓട്ടോമൊബൈൽസിലാണ് നമ്മളിന്ന് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്നത്. ഞാൻ രാവിലെ തന്നെ ഹൈടെക്കിൻ്റെ ഓണറായ സുരേഷ് ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. സുരേഷൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ സുരേഷ് ചേട്ടനെ വിളിച്ചപ്പോൾ സുരേഷ് ചേട്ടൻ രാവിലെ തന്നെ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ സർവീസിനേറ്റുമാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുൾ വർക്ക് നമുക്ക് ചെയ്തിരുന്നത് നമ്മുടെ രമേശ് ചേട്ടനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെക്കൻ്റെ എൻജിൻ ഓയിലാണ് നമ്മുടെ രമേശ് ചേട്ടൻ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് വീല് ചെക്ക് ചെയ്ത്. അപ്പോൾ ബാക്ക് വീല് രണ്ടെണ്ണം നല്ല ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു, ബ്രേക്ക് നല്ല പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കാണ് രമേശൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഹബ്ബാണ് നമ്മൾ, ഹബ്ബ് ഊരുന്ന കുറച്ച് വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അതുണ്ട്, ഇങ്ങനെ ഈ സംഭവം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹബ്ബ് ഊരുന്നത്. ഈ ടൂൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഒരു ഹബ്ബ് ഊരി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഹബ്ബ് ഊരി വന്നിട്ടുണ്ട്. ഇനി ഇത് പയ്യെ ഊരിയെടുക്കും. അപ്പോൾ അതിൻ്റെ അകത്താണ് വണ്ടിയുടെ ബ്രേക്ക് ലൈനേഴ്സും ബ്രേക്ക് സിലിണ്ടറും എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് രമേശൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നോക്കാം. ഇപ്പോൾ രമേശൻ്റെ ലൈനേഴ്സിൻ്റെ കാര്യം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറച്ച അഴുക്കും പൊടിയും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ രമേശ് ചേട്ടൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ രമേശ് ചേട്ടൻ നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞത് ബ്രേക്ക് സിലിണ്ടർ പറഞ്ഞതാണ്. അപ്പോൾ രമേശ് ചേട്ടൻ പുതിയ ബ്രേക്ക് സിലിണ്ടർ എടുത്തിട്ടുണ്ട്, ടി വി എസിൻ്റെ ബ്രേക്ക് സിലിണ്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് സിലിണ്ടർ, ടി വി എസിൻ്റെ ബാഡ്ജുള്ള ഒറിജിനൽ ബ്രേക്ക് സിലിണ്ടർ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക് സിലിണ്ടറൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഈ ടി വി എസിൻ്റെ ബാഡ്ജ് നോക്കി വാങ്ങിക്കുക, ലോക്കലായിട്ടുള്ള സാധനങ്ങൾ കിട്ടും, അത് വാങ്ങിച്ചിടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പഴയ ബ്രേക്ക് സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പഴയ ബ്രേക്ക് സിലിണ്ടർ, ഇതിൽ കിടന്നതും ടി വി എസിൻ്റെ തന്നെയാണ്. അത് മൊത്തം അങ്ങ് തുരുമ്പിച്ച് അതിൻ്റെ അകത്തെല്ലാം തുരുമ്പായി. അപ്പോൾ അതാണ് അത് ബ്രേക്ക് ലൈനേഴ്സ് മൂവ് ആവാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രേക്ക് സിലിണ്ടർ ഒരു ജാമാവുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ നമ്മുടെ ബ്രേക്ക് ലൈനേഴ്സ് ഇരിക്കുന്ന ആ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ പൊടിയുണ്ട്, പൊടിയും കാര്യങ്ങളും ബ്രേക്ക് ലൈനേഴ്സ് തേങ്ങേൻ്റെ ആ ഒരു ഇതും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൊടിയുണ്ട്. ബ്രേക്ക് ലൈനറിൻ്റെ കാര്യം ഞാൻ രമേശ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇനി ഒരു 5000 kilometers അടുപ്പിച്ച് നമ്മുടെ ബ്രേക്ക് ലൈനേഴ്സ് ഇനിയും ഓടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ലൈനേഴ്സ് മാറാനായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. റൈറ്റ് സൈഡിലെ ബ്രേക്ക് സിലിണ്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രമേശ് ചേട്ടനൊന്ന് കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അങ്ങനെ രമേശ് ചേട്ടൻ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് സിലിണ്ടർ അഴിച്ചായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ബ്രേക്ക് സിലിണ്ടറിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ജാമായിരുന്നത്. ഒരു സൈഡ് നല്ല ഫ്രീ ആയിരുന്നു, ബ്രേക്ക് ലൈനേഴ്സ് നല്ലപോലെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വീലിന് അത്രയും ടൈറ്റ് ഇല്ലായിരുന്നത്. മറ്റേ റൈറ്റ് സൈഡിലെ വീലിനകത്ത് നമുക്ക് ബ്രേക്ക് സിലിണ്ടർ ഒട്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ലൈനേഴ്സ് ഒട്ടും മൂവ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാറ്റിയത്. അപ്പോൾ രമേശ് ചേട്ടൻ ചോദിച്ചത് ഇത് രമേശ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി എന്നാണ്. അപ്പോൾ രമേശ് ചേട്ടൻ ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ഫുൾ അഴിച്ച് അതിനകത്തുള്ള തുരുമ്പെല്ലാം മാറ്റി ഫുൾ ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കുറച്ച് കാണാം. ഇപ്പോൾ രമേശ് ചേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ബുഷും ഒരു സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് വരും. അപ്പോൾ അതെല്ലാം രമേശ് ചേട്ടൻ ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് റബ്ബർ ബുഷ് വരും, പിന്നെ രണ്ട് ഹാർഡായിട്ടുള്ള രണ്ട് മെറ്റൽ ബുഷ് വരും, പിന്നെ അതിൻ്റെ അകത്ത് ഒരു സ്പ്രിങ് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, സിലിണ്ടറിൻ്റെ ബോഡി, ഒരു സ്പ്രിങ്, രണ്ട് റബ്ബർ ബുഷ്, പിന്നെ രണ്ട് മെറ്റൽ ബുഷ്. അപ്പോൾ രമേശ് ചേട്ടൻ ഇപ്പോൾ ഈ പേപ്പർ വെച്ച് എമിരി പേപ്പർ വെച്ച് തേച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ മെറ്റൽ ബുഷ്. അപ്പോൾ ആ മെറ്റൽ ബുഷിൻ്റെ മുകളിൽ തുരുമ്പ് വന്നിട്ടാണ് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അത് കയറി ജാമാവുന്നത്. അപ്പോൾ അത് അകത്തോട്ട് മൂവ് ആവും, പിന്നെ പുറത്തോട്ട് പ്രഷർ തള്ളി മൂവ് ആവും. അപ്പോൾ മൂവ് ആയിട്ട് അത് തുരുമ്പ് കാരണം അവിടെ കയറി ജാമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രേക്ക് കയറി ജാമാകുമ്പം വീല് കറങ്ങാത്തത്. അപ്പോൾ അങ്ങനെ അത് രണ്ടും അതിലുള്ള തുരുമ്പെല്ലാം നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഫ്രീ ആയിട്ട് ഓടിക്കോളും. പിന്നെ അതിൻ്റെ നമ്മുടെ ബ്രേക്ക് ഓയിലും എല്ലാം ഒഴിച്ച് സെറ്റ് ആക്കുമ്പോഴത്തേക്കും ഫുള്ള് ക്ലീൻ ആവും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമില്ല, സ്പ്രിങ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പ്രിങ്ങിനൊന്നും വേറെ തകരാറൊന്നുമില്ല. പിന്നെ ബ്രേക്ക് സിലിണ്ടർ ബോഡി എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ രമേശ് ചേട്ടൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ലൈനേഴ്സും എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രമേശ് ചേട്ടൻ. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള പൊടിയുണ്ട്. അപ്പോൾ നമ്മുടെ ജീപ്പൊക്കെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് ആകാത്ത ലൈനേഴ്സ് ആയിട്ടുള്ള ബ്രേക്ക് തന്നെയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ ഹബ്ബ് ഊരി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ക്ലീൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയ തകരാറ് വരാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പൊടി വഴക്കുമെല്ലാം കയറി അതിൻ്റെ തുരുമ്പാകുമ്പോഴാണ് നമ്മുടെ ഈ ബ്രേക്ക് കയറി ജാമാവുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് നോക്കിയിരുന്നാൽ വലിയ കുഴപ്പമില്ല. അപ്പം ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ ശരിയാക്കിയെടുത്ത നമ്മുടെ ഒരു ബ്രേക്ക് സിലിണ്ടർ രമേശ് ചേട്ടൻ ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ രമേശ് ചേട്ടൻ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണാം. അതിൻ്റെ ആ ബ്രേക്ക് സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇതുണ്ട്. അപ്പോൾ അത് രണ്ട് നമ്മുടെ ബ്രേക്ക് ലൈനേഴ്സിലോട്ട് ഇങ്ങനെ പിടിച്ചിടും. അപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് ലൈനേഴ്സ് തള്ളി നമ്മുടെ വീൽ ഹബിൻ്റെ കവറിലോട്ട് കയറും. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്, അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ബ്രേക്ക് സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് സിലിണ്ടറിൻ്റെ അകത്ത് 3 bolts വരുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക് സിലിണ്ടറിൻ്റെ ബാക്കിലായിട്ടൊരു വയറ് കാണാം. ഇപ്പോൾ രമേശ് ചേട്ടൻ ആ വയറിൻ്റെ അകത്തുള്ള ഒരു നട്ടാണ് നമുക്ക് ലൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വയറ് നമുക്ക് ആ ഒരു ചെറിയൊരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ ആ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം.
അങ്ങനെ രമേശ് ചേട്ടൻ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മുടെ വീൽ സബിൻ്റെ കവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീൽ സബിൻ്റെ അകം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈനേഴ്സ് വന്ന് ഈ വീൽ സബിൻ്റെ കവറിലോട്ടാണ് നമ്മുടെ പിടിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്ക് മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആക്കി വെച്ചുകഴിഞ്ഞാൽ അത്രയും നമുക്ക് സൗണ്ടും കുറയും, പിന്നെ നമുക്ക് നല്ല ബ്രേക്കിങ്ങും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ വീൽ ഹബിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ രമേശ് ചേട്ടൻ വീൽ ഹബ്ബ് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. അപ്പോൾ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നത് സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് കയറ്റി ഇടുക. പക്ഷേ കയറ്റി ഇടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ഹോളുണ്ട്, പിന്നെ അതിൻ്റെ അത് ചെറിയൊരു ബോൾട്ട് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കയറ്റി ഇടണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ബോൾട്ട് കയറ്റി നമുക്ക് വാഷർ കെട്ടി ബോൾട്ടും കയറ്റി നമുക്ക് ടൈറ്റ് ഈ നട്ടും കയറ്റി നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓയിൽ ഫിൽറ്റർ മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്റർ നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രമേശായിട്ട് നമ്മുടെ ഈ പഴയ ഓയിൽ ഫിൽറ്റർ ഊരുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ എഞ്ചിൻ ഓയിലിനകത്ത് ഉള്ളതുപോലെ തന്നെ കുറച്ച് നല്ല കറുത്ത ഓയിൽ നമ്മുടെ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ അകത്തും വരും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഊരിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഓയിൽ ഫിൽറ്റർ, ഓട്ടോമോട്ടീവ് ഫിൽറ്റേഴ്സിൻ്റെ പുതിയ ഓയിൽ ഫിൽറ്ററാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ആണ് നമുക്കിപ്പോൾ ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഓയിൽ ഫിൽറ്റർ കയറ്റി നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് നമ്മളീ കാണുന്നത്. അങ്ങനെ നമ്മുടെ ചെക്കൻ നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ നമ്മൾ മാക്സിമൈലിൻ്റെ ഫിയോ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. 7.5 ലിറ്ററാണ് നമ്മുടെ ജീപ്പിനൊക്കെ വരുന്നൊരു ഓയിലിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കും. എന്തായാലും എൻ്റെ ജീപ്പിനിപ്പോൾ 7.5 ലിറ്ററാണ്. മറ്റേ ബാക്കിയുള്ള ജീപ്പുള്ള കാര്യം എനിക്കറിയത്തില്ല. സുരേഷ് ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ, നമ്മുടെ ഹൈടെക്കിൻ്റെ ഓണറാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞാൽ ചില ജീപ്പുകൾക്ക് 5 ലിറ്റർ വരും, ചില ജീപ്പുകൾക്ക് 7.5 ലിറ്റർ വരും. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കണം. എൻ്റെ വണ്ടിക്ക് എന്തായാലും 7.5 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൻ്റെ എയർ നമ്മൾ എടുത്ത് കളയുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടൻ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്കിൻ്റെ പെഡൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ വിടും. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക് സിലിണ്ടറിൽ നിന്ന് നമുക്ക് എയർ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ രമേശ് ചേട്ടനിപ്പോൾ ബ്രേക്ക് സിലിണ്ടറിൽ നിന്ന് എയർ കളയുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ രമേശ് ചേട്ടൻ അത് ടൈറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിയും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളത് ലൂസ് ചെയ്യും. അത് ലൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഓയിൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദാ ഓയിൽ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓയിൽ തെറിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എയർ എല്ലാം ഇങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ കളയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എയർ കളയുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ടൈറ്റ് ചെയ്യാണ്, നമ്മുടെ വീൽ ഹബ്ബ് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീൽ ഹബ്ബ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീൽ ഹബ്ബ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ 2 ബോൾട്ട് ഇടുക, പിന്നെ അതിന് ക്രോസ് ആയിട്ടൊരു കമ്പി വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യും.
അപ്പോൾ ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോൾട്ടിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു പിന്ന് വരും. അപ്പോൾ ആ പിന്ന് നമ്മൾ ലോക്ക്ഡ് ആണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ രമേശേട്ടൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പിന്ന് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ച് വളച്ച് നമ്മൾ ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ആ നട്ട് നമുക്ക് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം, രമേശേട്ടനെ ചുറ്റി കൊണ്ട് അടിച്ച് വളച്ചെടുക്കുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ പിന്ന്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടി തട്ടി അത് വളച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് വളച്ച് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ നട്ട് നമുക്ക് ഊരി വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീലിൻ്റെ ഒരു ആക്സിൽ ക്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീലിൻ്റെ ആക്സിലില്ലാത്തതുകൊണ്ട് നമുക്ക് പൊടിയോ അഴുക്കോ ചെളിയോ ഒന്നും കയറാതിരിക്കാനാണ് നമ്മൾ ആ ക്യാപ്പ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ജസ്റ്റ് തട്ടി അങ്ങ് കയറ്റിയാൽ മതി. പിന്നെ നമ്മുടെ ടയർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പരിപാടികളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് വണ്ടിയുടെ എയർ ഫിൽറ്ററും വണ്ടിയുടെ ഡീസൽ ഫിൽറ്ററും ക്ലീൻ ചെയ്യാൻ കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അത് മിസ്സായി പോയി. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ്, നമുക്കിനി അത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ. അപ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ വണ്ടിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് സുരേഷ് ഏട്ടൻ നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും. വണ്ടിയുടെ കംപ്ലയിൻസ് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പെൻഡിംഗ് ഉണ്ടെങ്കിൽ സുരേഷ് ഏട്ടൻ വണ്ടി ഫുൾ ഓടിച്ച് നോക്കി നമ്മുടെ അടുത്ത് പറയുന്നതാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.